ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് റെസിപ്പിയാണിത്. അപ്പോൾ അതിലേക്ക് വേണ്ട സംഭവങ്ങൾ, നമ്മുടെ കയ്യിലുണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് പണികളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീരും ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. പിന്നെ മെയിനായിട്ട് നല്ല ഹെൽത്തിയാണ്, ഒരു കെമിക്കലും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എന്തായാലും നോക്കാം. മെയിനായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അതായത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സാദാ പൊടി. അത് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പിൽ ഇതേപോലെ ചെറിയ മോൾഡിൽ ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേണ്ടത് നട്സാണ്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്, ബദാമും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി നട്സ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മളെ നെൽക്കടല ഉണ്ടല്ലോ, അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാ പച്ച തേങ്ങ ചൊരണ്ടി എടുത്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക, കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ പൊടിയൊന്ന് വറുത്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡ്, ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി ഗോതമ്പ് പൊടി നമ്മൾ ഒന്ന് ചട്ടിയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട, ചെറുതായിട്ട് ഇതിൻ്റെ കളറും സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ മാത്രം മതി. ഓവറായിട്ട് റോസ്റ്റ് ചെയ്തിട്ടോ, നല്ല റോസ്റ്റായിട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും. പിന്നെ ഈ സ്വീറ്റ് കഴിക്കാൻ എന്താ, എനിക്ക് കൂടുതൽ ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ അണ്ടിപ്പുട്ടുണ്ടല്ലോ, അതായത് നമ്മൾ അരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന അണ്ടിപ്പുട്ടില്ലേ, അതിൻ്റെ ടേസ്റ്റാട്ടോ ഇതിന്. അപ്പോൾ ഇത് പൊടി ഞാനിപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നട്സ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പുള്ള നട്സ് ഇതാണ്, അതുകൊണ്ടാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെൽക്കടല ചേർത്താലും മതി, അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പൊടി നട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ ഒരു 5 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ടുണ്ട് മെൽറ്റ് ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ നെയ്യ് ചേർത്ത് കൊടുക്കുക, ഓയിലൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിടാം കേട്ടോ. പിന്നെ ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ബട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ചിട്ടുള്ള ആ പരിവുണ്ടല്ലോ, അതുപോലെ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇത് തേങ്ങ എടുത്ത് വെച്ചിട്ടുള്ള ബൗളാണ്. ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പൊടി ഇട്ട് കൊടുക്കുക. ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല, ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ലൈറ്റ് ചൂടിലാണ് നമ്മളിത് റോൾ ചെയ്തെടുക്കേണ്ടത്, എന്നാലാ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള പൊടിയും തേങ്ങയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും, ചിലർക്ക് കുറഞ്ഞ മധുരം മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ മിൽക്ക് മേഡ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. അതായത് നമുക്ക് റോൾ ചെയ്ത ഭാഗത്തിന് എല്ലാ ഭാഗത്തൊക്കെ എത്തുന്ന രീതി തന്നെ നന്നായിട്ട് സ്പൂണൊക്കെ ഒഴിവാക്കിയിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്ക് റോൾ ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക, ഈ പരിവ മതി. അപ്പോൾ ഇനി ഞാനിതുപോലത്തെ ഒരു സിൽക്കോണിൻ്റെ മോൾഡിലാണ് ചെയ്തെടുക്കുന്നത്, മോളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ ഫ്ലവറൊക്കെ കാണുമ്പോൾ അവൾക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് അടങ്ങാത്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഓരോന്ന് ചെറിയ ചെറിയ പൂവാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അല്ലാതെ നിങ്ങൾ കയ്യിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കയ്യിലുരുട്ടിയിട്ട് ചെറിയ ബോളാക്കി എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ കുപ്പിയുടെയൊക്കെ ടോപ്പ് ഉണ്ടല്ലോ അതിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇതേപോലെ ഈ മോൾഡിൽ ഒന്ന് നിറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഒന്ന് കൈ വെച്ച് ഇങ്ങനെ ഇതാക്കുമ്പോൾ പൊടിഞ്ഞു പൊടിഞ്ഞു ഒന്ന് പോവാതെ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, അതാണ് മെയിനായിട്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓളൊന്ന് ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനുകൾ ഫോണിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ബ്ലോഗായിട്ടും ഒക്കെ റെസിപ്പി ആയിട്ടും ഒക്കെ വീണ്ടും കാണാം. ബൈ.